وعلى آله وصحبه الفائزين برضا الله وبعد. والصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. والصلاة والسلام عليك يا سيدي يا حبيب الله صلى الله عليه وسلم. والصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلطح علط يدي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطال. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة الشفيع الأبطاهي والحبيب الأربي ارتكبت على الخطا غير حسد بأعداد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول. رحمك رحمة يا الملك الجبار يا الله من فضل بندر رحمة للعالمين أشرف الخلق سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفه بندر أولدت جنما بندر أنكره هيدا مايا فاوطر ربيع الأول ماسة تلي أوسانت ولي آئي جكرين راتري لان أولدت ميل ماسة دور بايار مجمع لنرن ورن صلاة مجلس ينقل سنگل چد سمال چد أبو لأكرم رحمان إنو ورا سمبو وچ ساگل تتشو تنقل ഞങ്ങൾക്കും ഞങ്ങളുടെ സകല സ്നേഹികൾക്കും ഈ മഹത്തായ മജ്ലിസിൽ എത്തുകയും ഞങ്ങളോട് ദുആ കൊണ്ട് കടപ്പെടുകയും ചെയ്ത ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം അല്ലാഹ്. മാരകമായ ക്യാൻസർ പിടിപെട്ട് ആയിരക്കണക്കിന് രോഗികൾ ഈ മജ്ലിസിൽ ഹോസ്പിറ്റലിലും അല്ലാതെയും ഇവിടേക്ക് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. ആഫിയത്ത് നൽകണം അല്ലാഹ്. സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ്. ഹാർട്ടിന്റെ പ്രയാസങ്ങൾ നീക്കണം റഹ്മാനെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും സ്നേഹികളിലുമുണ്ട്. സകല കടങ്ങളും വീട്ടാനുള്ള വഴി ഈ മജ്ലിസ് കാരണമാക്കണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാളെയും ഹഖുകളോടെ നീ മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. വഫാത്തായ ഒന്നരായ പിതാക്കൾ ഉപ്പാപ്പമാർ ഇത് ഷൈഖുന താജുൽ അലമയെ അനുസ്മരിക്കുന്ന പവിത്രമായ അവിടെ താണ്ട നടക്കുന്ന മാസമാണ് ഒരു വർഷമായി. അള്ളാഹുവേ ആര് ഞങ്ങളിൽ നിന്ന് ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞ ഖബറിലുണ്ടോ ദറജ ഉയർത്തണം അള്ളാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുകൾ, പണ്ഡിത മഹത്തുക്കൾ, ഈ നാടിലും പരിസര നാടുകളിലുമുള്ള രാഷ്ട്രീയ സാമൂഹിക നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന സമന്നതരായ നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാർ, കർമ്മധീരരായ പ്രവർത്തകർ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ,
മാന്യ സഹോദര സഹോദരിമാരെ, ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും തളിപ്പറമ്പ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മഹത്തായ വേദിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വിശുദ്ധ റബീഉൽ മാസത്തിന്റെ പവിത്ര ഇസ്ലാമിന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ മഹത്തായ മജ്ലിസിൽ മണിക്കൂറുകളോളം ഇവിടെ പ്രഭാഷണങ്ങൾ നടന്നു. ഇനി നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുഴുവനും അള്ളാഹു കബൂലാക്കി അവർക്കൊക്കെ ജൗഹരി ഉൾപ്പെടെ എല്ലാവർക്കും മഅഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ, നമ്മുടെയൊക്കെ വലിയ സ്നേഹിയായ സി അബ്ദുള്ള ഉസ്താദ്, ബായാർ അബ്ദുള്ള ഉസ്താദ്, കൊടക് ജില്ലാ ഖാദിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹബീബായ തങ്ങളുടെ ബഹുമാനം കൊണ്ട്, അവിടുത്തെ ഷറഫ് കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ഈ മഹത്തായ വേദിയിൽ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ഈ റബീഉൽ അവൽ മാസത്തിൽ, ജനുവരി മാസത്തിൽ നാല് പരിപാടിയാണല്ലോ റബീഉൽ അവൽ മാസത്തിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് 16-ാം തീയതിയുള്ള സ്വലാത്തിന് ആളുണ്ടാകില്ലായിരിക്കും. കാരണം പല നിലക്കും പലവരും പറഞ്ഞ് ഈ ജനുവരി 16-ലെ സ്വലാത്ത് അപ്പുറത്തേക്ക് മാറ്റിവെച്ചു എന്ന് പല സ്ഥലത്തുനിന്നും ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്ന ഒരു സംശയവും അറിയിച്ചിരുന്നു. 4 പരിപാടിയാണ് ഇപ്പൊ റബീഉൽ അവൽ മാസത്തിൽ. 1 ജൽസ മീലാദ് റബീഉൽ അവൽ 12-ന് നടന്നു. റബീഉൽ അവലിന്റെ തുടക്കത്തിൽ തന്നെ ബായാർ സ്വലാത്ത് നടന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 10-ാം തീയതി ശനിയാഴ്ച ഹബ്ബുർ റസൂൽ ബായാറിൽ നിന്ന് ഇവിടെ നിന്ന് ആരംഭിച്ചു, ഉപ്പള ടൗണിൽ സമാപിച്ചു. അത് കഴിഞ്ഞ് 4-5-6 ദിവസമായപ്പോഴേക്ക് ബായാറിൽ മാസം നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് വരികയും മുഴുവരുപാടുകളിലും ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങൾ ആശിഖീങ്ങൾ എത്തിപ്പെട്ടതിന്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇന്ന് മഅരിബിന്റെ ശേഷം വന്നിട്ട് പറഞ്ഞു നിസാം എന്ന് പറയുന്ന നെല്ലിയാടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഭൗതിക തലത്തിൽ ഉന്നതമായ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നിസാമിന് ബ്ലഡ് ക്യാൻസറായിട്ട് കാണിക്കാത്ത ഹോസ്പിറ്റലുകളിൽ ഇല്ല. ചെന്നൈ അഡ്യാർ CMC ഹോസ്പിറ്റലിലും ചെന്നൈ ഹോസ്പിറ്റലിലും തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്ട്പാടി CMC ഹോസ്പിറ്റലിലും അതുപോലെ ബാംഗ്ലൂരിലെ വിക്ടോറിയ ഹോസ്പിറ്റലിലും ബോംബെയിലെ അപ്പോളോ ഹോസ്പിറ്റലിലും മാംഗ്ലൂർ KMC ഹോസ്പിറ്റലിലും ഒക്കെ കാണിച്ച് സകല ഡോക്ടർമാരും റിജക്ട് ചെയ്തു, നിന്റെ രോഗം സുഖപ്പെടില്ല എന്ന് പറഞ്ഞു. വലിയ നിലക്ക് വിഷമിച്ച് അവശനായ നിസാം മാഷാ അല്ലാഹ് ബായാർ സലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചു. ഒരു ദിവസം സലാത്ത് മജ്ലിസിലേക്ക് അവശനായി മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിപ്പെടുകയും മാസങ്ങളോളം നമ്മുടെ സലാത്ത് മജ്ലിസിൽ സംബന്ധിക്കുകയും 3 സ്വലാത്തിനെ കൂടാനായിരുന്നു അന്ന് പറഞ്ഞത്. 3 സ്വലാത്ത് എത്തിയപ്പോഴേക്കും സ്വന്തമായിട്ട് എഴുന്നേറ്റ് ആരോഗ്യത്തോടെ നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും വീണ്ടും ഡോക്ടർമാര് പോയി കാണുകയും ഡോക്ടർമാര് അത്ഭുതം പറയുകയും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി വലിയ സന്തോഷം കിട്ടിയപ്പോ ഡോക്ടർമാരെ സമീപിച്ച് വീണ്ടും ഒരു ചെക്കപ്പ് നടത്തിയപ്പോ റിപ്പോർട്ട് കൈമാറി കിട്ടിയിട്ട് പറഞ്ഞു ഈ ശരീരത്തിൽ ക്യാൻസറിന്റെ അംശമില്ല. അതുമാത്രമല്ല, ആ സുഹൃത്ത് ഭൗതികമായിട്ട് വലിയ നിലക്ക് പഠനം നടത്തിയിട്ട് 100-100 ആളുകളെ തെരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ 6 ആളുകൾക്ക് വിജയം കിട്ടിയിട്ട് ആ 6 ആളുകളിൽ 1st റാങ്കോടെ പാസ്സായിട്ട് 52 കിലോ തൂക്കമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് 68 കെജി തൂക്കമായി ഒരു ശാരീരിക പ്രയാസവുമില്ലാതെ വളരെ സന്തോഷകരമായി ഇന്ന് നമ്മുടെ ഈ മജ്ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട് നിസാം. അതാ കൈ ഒന്നിച്ച് ആ നീല ഷർട്ട്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ.
അതുപോലെ തളിപ്പറമ്പിൽ DYSP കൂടെ ജോലി ചെയ്യുന്ന ഷംസുദ്ദീൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ അഭിമന്യ പിതാവ് ക്യാൻസർ ബാധിച്ച് പ്രയാസപ്പെട്ടിട്ട് അവശ നിലയിലുണ്ടായിരുന്നു. ബാപ്പയുടെ അസുഖം മാറാൻ പോലീസ് ഡ്യൂട്ടിയിൽ നിന്ന് തൽക്കാലം ഇന്നേ ദിവസം വരുമ്പോ ലീവ് എടുത്തിട്ട് മാസങ്ങളായി നമ്മുടെ സ്വലാത്ത് മജ്ലിസിൽ ആ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരമായിട്ട് സ്വലാത്ത് മജ്ലിസിൽ വരുന്നു. മാഷാ അല്ലാ, ഇന്നത്തെ സ്വലാത്തിന് വന്നപ്പോ ബാപ്പയുടെ റിപ്പോർട്ട് ചെക്കപ്പ് നടന്ന് ഇവിടുന്ന് സ്വലാത്തുൽ ഫാത്തിഹ് വെള്ളം മന്ത്രിച്ചു കുടിക്കുകയും സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഈ നീറുന്ന 10,000 കൽബറിഞ്ഞ ദുആ അല്ലാഹു കബൂലാക്കി ഹബീബിന്റെ ശറഫുകൊണ്ട്. ആ ബാപ്പക്ക് പൂർണ്ണ ഹാഫിയത്ത് തിരിച്ചു കിട്ടി, നോർമൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട് ആ ബാപ്പയെയും കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായ ഷംസുദ്ദീൻ ഇന്ന് ഈ മജ്ലിസിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മജ്ലിസിൽ അതാ ഷംസുദ്ദീൻ ഇവിടെ ബാക്കിൽ കൈ പൊന്തിക്കുന്ന ഷംസുദ്ദീൻ, അല്ലാഹുവേ ആ ബാപ്പക്ക് പൂർണ്ണമായ ഹാഫിയത്ത് നൽകണം റഹ്മാനെ. ഇത് ഞാൻ വെറുതെ രണ്ടു പറഞ്ഞു നേടു, ആയിരക്കണക്കിന് സംഭവം ഇതുപോലെ പറയാനുണ്ട്. അങ്ങനെ മഹത്തായ മജ്ലിസിൽ പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾക്ക് എല്ലാ പ്രശ്ന പരിഹാരവും ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ലഭ്യമായത് പച്ചയായിട്ട് വ്യക്തമായിട്ട് ജീവിതത്തിൽ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും സംസാരിക്കാത്ത കുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടാൻ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പണ്ഡിതനായ സുഹൃത്ത് നേരത്തെ വന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ നിന്ന് വിദേശ നാടുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സാധിച്ചതിനാൽ മഹത്തായ വേദിയെ ആശ്രയിച്ച് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ഇതൊന്നും ഞങ്ങളെ കണ്ടിട്ടല്ല, ഞങ്ങൾ എൽമില്ലാത്തവരാ. ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞ ആഹൃദമാനിൽ വളരെ കുറവുള്ള മോശപ്പെട്ട ആളുകളാണ്. പക്ഷേ നീ എല്ലാം കൊണ്ടും കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് പാപ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ ഹബീബിനെ പിടിച്ചാൽ പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല ആഖിറത്തിലില്ല എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമാണ്. അത് നീ നിന്റെ ഹബീബായ തങ്ങളിലൂടെ അവിടെ നിന്ന് പ്രശംസിച്ച ഫബി അയ്യഹിം മെഹ്തദൈത്തും മെഹ്തദൈത്തും എന്ന ശിഷ്യന്മാരെ പ്രകീർത്തിച്ച ആ മഹാന്മാരായ സ്വഹാബത്തിലൂടെ ഞങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഞാൻ സ്വലാത്തിന്റെ ബഹുമാനം പറയാൻ പറയാ എപ്പോഴും പറയാറുണ്ട്. തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾ ഈ സദസ്സിലുണ്ടല്ലോ, അവരും കൂടെ സ്വലാത്തുമായി കൂടുതൽ ബന്ധപ്പെടാനാണ് ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ നാലിൽ ഒരു ഭാഗം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ഞാൻ സമയം കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അതിനേക്കാളും നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പുണ്യമാണെന്ന് പറഞ്ഞപ്പോ ഈ സഹാബി പറഞ്ഞു, തങ്ങളെ എന്റെ ജീവിതത്തിലെ മൂന്നിലൊരു ഭാഗം. തങ്ങൾ മറുപടി ആവർത്തിച്ചു. സുഹൈബി പറഞ്ഞു, എന്റെ ജീവിതത്തിലെ പകുതി ഭാഗം. തങ്ങൾ അതുപോലെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പുണ്യമാണെന്ന് ഓർമ്മപ്പെടുത്തി. ആ സുഹൈബിയുടെ മറുപടി എങ്കിൽ എന്റെ ജീവിതത്തിൽ ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് പറയാൻ അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മിസ്കീൻമാരായ എല്ലാം കൊണ്ടും കുറവുള്ള ഞമ്മൾക്ക് ആശ്വാസമേകിയിട്ട് ആ സ്വഹാബിയിലൂടെ നൽകിയ വിവരം മോനെ ഉബയ്യേ, ഇതാ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം വേദനകളുണ്ടോ മുഴുവൻ പ്രശ്ന പരിഹാരത്തിനും നിനക്ക് സ്വലാത്ത് മതിയല്ലോ ഉബയ്യേ. അപ്പൊ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ഒന്നുമില്ല.
അപ്പൊ അതിലാരും അത്ഭുതപ്പെടാനൊന്നുമില്ല. സലാത്തു കൊണ്ടെല്ലാം നടക്കും. ഇത് നടന്ന ഒരുപാട് സംഭവം. ഇവിടെ ജന്മന 10-12 വയസ്സ് വരെ സംസാരിക്കാത്ത കുട്ടികൾ ഈ മജ്ലിസ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. കേൾവിയില്ലാത്തവർക്ക് കേൾവി കിട്ടിയിട്ടുണ്ട്. എത്രയോ വലിയ വലിയ ഓപ്പറേഷൻ വിധിക്കപ്പെട്ട രോഗം ഇപ്പോഴും ഞാനിങ്ങോട്ട് വരുന്ന തൊട്ടു മുമ്പ് കല്ലടുക്കയിലുള്ള മുഹമ്മദ് അഫ്ദൽ എന്ന് പറയുന്ന 3.5 വയസ്സുള്ള കുട്ടി കഴിഞ്ഞ സ്വലാത്തിന് കൊണ്ടുവന്നിരുന്നു. സ്വലാത്തിന്റെ ശേഷം അതാ അതിന്റെ മുമ്പ് തന്നെ ഡോക്ടർമാർ ഓപ്പറേഷൻ നടത്തണം. 2 കിഡ്നിക്കും വലിയ ഫോൾട്ട് വന്നിട്ട് ഫൈൽഡായിട്ട് വലിയ നിലക്ക് ശരീരം മൊത്തം വീർത്തുമുട്ടിയ ആ കുട്ടിയെയും എടുത്ത് ഡോക്ടർമാർ ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തിട്ട് സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരെ സമീപിച്ചു. ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ നടത്തണ്ട, ആ നിലക്ക് ഈ രോഗം പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ മുഹമ്മദ് അഫ്വൽ എന്ന് പറയുന്ന കുട്ടിയെയുമായിട്ട് ഈ മഹത്തായ മജ്ലിസിൽ കർണാടകയിലെ കല്ലടുക്കയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പിതാവ് ഇന്ന് ഈ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുണ്ട്. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറയുന്നു ഹബീബിന്റെ ആ വലിയ മഹബത്തിലായിട്ട് നാം ജീവിക്കണം. അവിടത്തെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. പക്ഷേ വലിയ സന്തോഷത്തോടെ നമ്മൾ കാണുന്നത് ഇവിടെ സംസാരിക്കാത്തവർ സംസാരിക്കുകയും നടക്കാത്തവർ നടക്കുകയും ബോധമില്ലാത്തവർക്ക് ബോധം ലഭിക്കുകയും അങ്ങനെ ക്യാൻസർ സുഖപ്പെടുകയും കിഡ്നിയുടെ തകരാറ് മാറുകയും 10-23 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ ഒരു ചാൻസുമില്ല, കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, അവസാനം സലാത്തു മജ്ലിസുമായി ബന്ധപ്പെട്ട് ഹബീബിന്റെ ശറഫ് കൊണ്ട് മക്കളെ കിട്ടിയ സന്തോഷത്തോടെ ആയിരക്കണക്കായ ആളുകൾ ഈ മഹത്തായ മജ്ലിസിലുണ്ടെങ്കിൽ അതിനേക്കാളുമൊക്കെ മീതെ നമ്മൾ കാണുന്നത് ഈ മഹത്തായ സലാത്തു മജ്ലിസിൽ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ആ വലിയ ബറക്കത്ത് കൊണ്ട് ഈ വലിയ പുണ്യം കൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ മജ്ലിസിൽ സുഖം ഹിദായത്ത് സിദ്ധിച്ചിട്ടുണ്ട്. കള്ളു കുടിക്കുന്ന വാഹനങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം, അങ്ങോട്ട് നോക്കുക. കള്ളു കുടിക്കുന്ന, ലഹരിയുമായിട്ട് ബന്ധപ്പെടുന്ന, നിസ്കരിക്കാത്ത, വേണ്ടാത്ത തോന്നിവാസങ്ങളിലും ഗുണ്ടാസെറ്റിലും ജീവിച്ചിരുന്ന പല ആളുകളും അത്തരം മോശമായ സകല ചുറ്റുപാടുകളും ജീവിതത്തിൽ റമദാൻ മാസം നോമ്പ് പോലും അനുഷ്ഠിക്കാതെ വെള്ളിയാഴ്ച ജുമാ പോലും നിസ്കരിക്കാതെ താന്തോന്നികളായി ജീവിച്ചിരുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ മഷഅല്ലാ ആയിരക്കണക്കിന് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ മഹത്തായ ബായാറ് സലാത്ത് കൊണ്ട് ഹിദായത്തിലെത്തുകയും അങ്ങനെ കൃത്യമായി നിസ്കരിക്കുകയും അവര് നോമ്പെടുക്കുകയും ജുമാ നിസ്കാരം ഉൾപ്പെടെ അതിലൊക്കെ സംബന്ധിക്കുകയും അവര് കൂടുതലായിട്ട് വിവരം അവർക്കില്ല എങ്കിലും ഇവിടുന്ന് സ്വലാത്തിൽ ഞങ്ങൾ മുമ്പ് കാലം നിർദ്ദേശിച്ച 11 സ്വലാത്ത് ഞങ്ങൾ മുടങ്ങാതെ തങ്ങളെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ഞങ്ങൾ മുടക്കാറില്ല. വല്ല സമയത്തും ജോലി കാരണം ഞങ്ങൾക്ക് നിസ്കാരം ഖളാ ആയിട്ടുണ്ടെങ്കിൽ ആ ഖളാ ആകുന്ന നിസ്കാരത്തിന്റെ കൂടെ ഞങ്ങൾ തങ്ങൾ പറഞ്ഞ സ്വലാത്തും ആവർത്തിച്ച് മുടക്കാതെ ചെല്ലാറുണ്ടെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷിക്കാം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളതാ പറയുന്നു, പ്രിയ ശിഷ്യനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഓ മുആദ്, നീ യമനിൽ പോയിട്ട് ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിക്കോ. വലിയ വിഷമം. എല്ലാ ദിവസവും മദീനത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള രണ്ടാമത്തെ പള്ളിയാകുന്ന മദീനത്തെ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ബാക്കിലായി വലിയ വലിയ ഖുലഫാഉർ റാഷിദുകൾ ഉൾപ്പെടെ വലിയ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരൊക്കെ ഹബീബ് ഇങ്ങനെ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ.
ആമീൻ എന്ന് പറയുമ്പോ മലായികത്തിന്റെ ആമീനോടെ യോജിച്ചുകൊണ്ട് ഈ വലിയ മഹാന്മാരും ഹബീബായ തങ്ങളും ആമീൻ പറയുമ്പോൾ ആ നിസ്കാരത്തിന്റെ കബൂലിയത്തെത്ര, അതിന്റെ ഷറഫ് എത്ര. ഞാൻ പോയാൽ എനിക്കത് നഷ്ടമാകും, അതിനൊക്കെ പുറമേ കഅന്ന ശംസു തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ മുഖത്തുകൂടെ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് സ്വഹാബത്ത് പ്രശംസിച്ചു പറഞ്ഞ അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കണ്ടാൽ ടെൻഷനില്ല, വിശപ്പില്ല, ദാഹമില്ല, സന്തോഷം തന്നെ, സ്വർഗത്തിന്റെ ചിന്ത തന്നെ. ആ മുഖം എനിക്ക് കാണാൻ കഴിയൂലല്ലോ. വലിയ നിലയ്ക്ക് വേദന അറിയിച്ചപ്പോൾ ഹബീബായ തങ്ങൾ യാത്രയാക്കി നിണ്ട സംഭവമാണ് ചുരുക്കുന്നു. യാത്രയാക്കിയിട്ട് പറഞ്ഞതോ മുആദേ, ടെൻഷൻ വേണ്ട, വേദനിക്കണ്ട, വിഷമം വേണ്ട. لأن يهدي الله بك رجلا واحدا خير لك من الدنيا وما فيها നീ കാരണം, നിന്റെ പ്രവർത്തനം കാരണം, നിന്റെ ജീവിതം കാരണം, നിന്റെ ഭാവം കാരണം ഒരാളെങ്കിലും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നാൽ, ഹിദായത്ത് സ്വീകരിച്ചാൽ, സന്മാർഗം പുൽകിയാൽ خير لك من الدنيا وما فيها ദുനിയാവും ദുനിയാവിലുള്ള സർവ സ്വത്തക്കാളും പുണ്യമാണെന്ന് ഹബീബ് അറിയിച്ചെങ്കിൽ അമലില്ലാത്ത എല്ലാം കൊണ്ടും കുറവുള്ള ഞങ്ങളെ ഈ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഹൈറായ നിയ്യത്തോടെ ഇവിടെ എത്തിയവരുണ്ടോ, മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളൊക്കെ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനേ. ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കാതെ, ഹബീബായ തങ്ങൾ വലിയ ശറഫുള്ളവരാണ്, വക്കാന ഫദലുല്ലാഹി അലൈക അളീമാണ്, അവിടുത്തെ ബഹുമാനം. ഈ റബീഉൽ അവൽ മാസം ഇനി 4-5 ദിവസം കഴിഞ്ഞാൽ ഈ വർഷത്തെ റബീഉൽ അവൽ ഇവിടെ പൂർത്തിയാകും. അടുത്ത റബീഉൽ അവൽ മാസത്തിന് നമ്മൾ ആഫിയത്തോടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം മജ്ലിസുകളിൽ സംബന്ധിക്കാൻ കഴിയോ? നമുക്കറിയാൻ പറ്റില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അതുകൊണ്ട് ഹബീബിന്റെ ബഹുമാനം അറിയാൻ കുറെ താരീഖുകൾ പറയേണ്ടതില്ല. തങ്ങളെ ബഹുമാനം അറിയാൻ ഒരൊറ്റ സംഭവം മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കോടാനക്കോടി മലായികത്തുകളുണ്ട്. ആ മലായികത്ത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകതരം സൃഷ്ടികളാണ്. അവരുടെ ഡ്യൂട്ടി തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചത് ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ അവരില്ല. സദാസമയത്തും സുജൂദിലും ഖിയാമിലും റുകൂഇലും ഇബാദത്തിൽ മാത്രം അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയരായി മാത്രം കാര്യങ്ങൾ നീക്കുന്ന മഹാന്മാരായ മലായികൾ. അള്ളാഹുവിന് ഭൂമിയിലും ആകാശത്തും കാര്യങ്ങളുണ്ടെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. ഞാൻ അതിന്റെ ആയത്തിലേക്കും ഹദീസിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ 150,000 വരുന്ന അമ്പിയാവിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഡ്യൂട്ടികൾ, അവരുടെ ദൗത്യം പൂർണ്ണമായ നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചിട്ടുണ്ട്. ഈ അമ്പിയാക്കളിലും മലായികത്തിലും ഒരാളും തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖഹാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടിട്ടില്ല. പിന്നെ അല്ലാഹുവിനെ കണ്ടത് ആരാണ്? ഖുർആനിൽ സൂറത്തുൽ ഇസ്റാഇൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിക്കുന്നു, സുബ്ഹാനല്ലസി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലസി ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇത് ഹബീബിന്റെ ശരീരം കൊണ്ട് തന്നെ സംഭവിച്ച മേറാജാണ്, ഇസ്റാ ആണെന്ന് ബോധ്യപ്പെടുത്താൻ, മേറാജാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ള അടക്കമുള്ള മുഫസ്സിറുകൾ അവിടെ അബ്ദു എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രയോഗം, റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദു എന്ന് പറയുള്ളൂ, അതുകൊണ്ട് തങ്ങൾക്ക് സംഭവിച്ച യാഥാർത്ഥ്യമായ മേറാജ് തന്നെ. ആ മേറാജിൽ കൂട്ടിനാളുണ്ടായിരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഒന്ന് ആകാശത്ത് കയറി, ഞാൻ താരീഖ് പറയല്ല, ചരിത്രം പറയല്ല, രണ്ടിൽ കയറി, മൂന്നിൽ കയറി, ഏഴും കഴിഞ്ഞു, സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു,
മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഇനി അപ്പുറത്തേക്ക് അങ്ങോട്ട് മുന്നോട്ട് ഗമിക്കാൻ, ഇനി ബാക്കിയുള്ള മുമ്പ് വരാൻ പോകുന്ന സ്ഥലത്ത് പ്രവേശിക്കാൻ എനിക്ക് അനുമതിയില്ല. അതുകൊണ്ട് തങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നോ. ഹബീബിന് വലിയ പ്രയാസം, ഇതുവരെ പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയപ്പെടുത്താനും കാര്യങ്ങളൊക്കെ അതാ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനും കൂട്ടിനാളുണ്ടായിരുന്നു. ഇനി ഒറ്റയ്ക്കുള്ള യാത്ര വിഷമമായപ്പോ ജിബ്രീലിന്റെ മറുപടി, അലൈഹി സ്വലാത്തു വസ്സലാം, നബിയെ, അപ്പുറത്തേക്ക് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്ക് പോലും കയറിയാൽ കരിഞ്ഞു പോകും, വലിയ പ്രയാസമാണ്, അതുകൊണ്ട് തങ്ങൾ പതറണ്ട, ധൈര്യമായിട്ട് പോയിക്കോ. ഹബീബ് മുന്നേറുന്നു, റബ്ബിന് തവക്കുലാക്കി എത്തിപ്പെടുന്നു. ഹളറത്തുൽ ഖുദ്സിലെത്തിയപ്പോൾ മാഷാ അല്ലാ, വല്ലാത്ത അത്ഭുതം തന്നെ. റഹ്മാനായ റബ്ബ് തങ്ങൾക്കതാ സലാം പറഞ്ഞ് മറുപടി കൊടുക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, നബിയെ, തങ്ങൾക്ക് അള്ളാന്റെ സലാമുണ്ടെന്ന് പറഞ്ഞപ്പോ ഹബീബ് പറയുന്നു, പോരാ അല്ലാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ നിസ്കരിക്കുമ്പോ അത്തഹിയാത്ത് പറയുന്ന അത്തഹിയാത്ത്, ഓ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരെ, സഹോദരന്മാരെ, ഹബീബ് തങ്ങൾ അറിയിക്കുകയാണ്, അതേ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് അഞ്ചു വക്ത് നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആ നിസ്കാരം ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല, ഖദാഅക്കല്ല. മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ഉമ്മമാരെ, നിസ്കരിക്കാതെ മുന്നേറിയാൽ, നിസ്കരിക്കാതെ ജീവിച്ചാൽ ഖൽബിൽ സമാധാനം കിട്ടൂല, സന്തോഷം കിട്ടൂല. ഈമാൻ നിന്നില്ലെന്ന് അല്ലാഹു മാറ്റിക്കളയും. മലായികത്ത് പോലും നിന്നെ ശപിച്ചുകൊണ്ടിരിക്കും, സ്വാലിഹീങ്ങളൊക്കെയും ശപിച്ചുകൊണ്ടിരിക്കും. വലിയ ദുരന്തമുള്ള ജീവിതമായിരിക്കും നിസ്കരിക്കാത്തവന് ദുനിയാവിൽ. ആഖിറത്തിൽ ശിക്ഷക്ക് കണക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. എല്ലാ സ്വലാത്തിലും ഞാൻ പറയാറുണ്ട്, നിസ്കാരം ഒഴിവാക്കിയിട്ട് ബായാറ് സ്വലാത്തിന് ഒരറ്റാളും വരരുത്. ഈ സ്വലാത്ത് മജ്ലിസ് കാരണം നിസ്കാരം നഷ്ടമാകും എന്ന അവസ്ഥയിലാണെങ്കിൽ ഒരു കുട്ടിയും ഇങ്ങോട്ട് വരേണ്ടതില്ല, ഞങ്ങൾ അനുവദിക്കൂല, ഹബീബ് പൊരുത്തപ്പെടൂല. അതുകൊണ്ട് നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. എപ്പോഴും പറയാറുണ്ട്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, ഹറാമായ ചിന്തയോടെയോ വേഷത്തോടെയോ പ്രവർത്തനത്തിനോ വേണ്ടിയിട്ട് ഒരൊറ്റ പെണ്ണും ഇങ്ങോട്ട് വരണ്ട, ഒരൊറ്റ പുരുഷനും വരണ്ട. ഉമ്മമാരോട് പ്രത്യേകം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അതാ ഒരുക്കി വെച്ച സ്ഥലത്തല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ മജ്ലിസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന അവസ്ഥ നിങ്ങളിൽ സംഭവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ പറ്റൂല. ഹബീബിന്റെ മജ്ലിസിനെ മങ്ങലേൽപ്പിച്ചാൽ നിന്റെ ജീവിതം സന്തോഷകരമാകൂല, വലിയ പ്രയാസമായി പോകും എന്ന ബോധ്യം, എന്ന ബോധം ഓരോ ഉമ്മമാർക്കും വേണം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ. അർഹമുർ റഹീമായ റബ്ബിന്റെ ഹബീബിനെ സ്നേഹിക്കുക. ആ സ്നേഹമല്ലാതെ ദുനിയാവിലെ രക്ഷയില്ല, ആഖിറത്തിൽ രക്ഷയ്ക്കും മാർഗമില്ല. ഓ മുസ്ലിമീങ്ങളെ, ഹബീബിനെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ കള്ളം പറയൂല, ഐബത്ത് പറയൂല, ഫിതനുണ്ടാക്കൂല, ഫസാദുണ്ടാക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയൂല, തങ്ങന്മാരെ ബഹുമാനം കുറക്കൂല. ഓ മുസ്ലിം ചെറുപ്പക്കാര, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹിയാണെങ്കിൽ നീ തീവ്രവാദത്തിലേക്ക് പോകൂല, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല, വർഗീയ വിഷയങ്ങളിൽ നീ അകപ്പെടില്ല. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാസറ്റിലും മനുഷ്യ ജീവിതത്തിന്റെ സ്വൈരം നഷ്ടപ്പെടുത്തുന്ന ഒരക്രമ പ്രവർത്തനങ്ങളിലും ഒരനീതികളിലും
ഇടപെടാൻ ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികളായ മുസ്ലിമീങ്ങൾ അവർ ലഹരി ഉപയോഗിക്കൂല, അവര് കള്ളു കുടിക്കൂല, കഞ്ചാവ് വലിക്കൂല, ഹാൻസ് വെക്കൂല, പാൻപരാഗ ചവക്കൂല, മധു വെക്കൂല. ലഹരിയുടെ ഉപയോഗം ഹബീബിന്റെ സ്നേഹികളിൽ പറ്റൂല. ഹബീബിനെ സ്നേഹിക്കുന്ന മുസ്ലിം ഉമ്മമാരുൾപ്പെടെ ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ബിറ്റ് ബുർഖയും ധരിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികളായ സഹോദരിമാരാണെങ്കിൽ ഒരിക്കലും തന്നെ ബ്യൂട്ടി പാർലറിൽ പോയും അല്ലാതെയും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടിത്തം മുസ്ലിം സഹോദരിമാർക്ക് ഉണ്ടാകാൻ പറ്റൂല. ആരെങ്കിലും ചെയ്യുന്നോ? നിന്റെ ഭാര്യയോ നിന്റെ ഉമ്മയോ നിന്റെ മകളോ നിന്റെ പെങ്ങളോ ആ നിലക്ക് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നവരാണോ? അത് നാശമല്ല, നാശമാണ്, കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് അത്തരം പ്രവണതകൾ, അത്തരം ജീവിത രീതികൾ, ഹറാമായ നിലക്കുള്ള ഇടപെടലുകൾ, മൊബൈലുകളും ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ദുരുപയോഗം നടത്തിയിട്ട് അല്ലാഹു റബ്ബിന്റെ അടുത്ത് പൊരുത്തപ്പെടാത്ത നിലക്ക് അന്യ ആൺകുട്ടികൾക്ക് മിസ്കാളും മെസ്സേജും കൊടുത്തിട്ട് ഹറാമായ വ്യഭിചാരം, ഹറാമായ സ്നേഹബന്ധം നിലനിർത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അന്യ ആണും പെണ്ണും അവിഹിത ബന്ധത്തിലായിട്ട് ജീവിക്കുന്നെങ്കിൽ, അവിഹിത സ്നേഹത്തിലോ മറ്റ് ഏർപ്പാടുകളിലോ ഉണ്ടെങ്കിൽ മുഴുവനും സ്റ്റോപ്പ് ചെയ്യണേ. അത് കടുത്ത നാശമാണ് കേട്ടോ, കടുത്ത ബലാഹ് വരാൻ അത് കാരണമാണ്, കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടാൻ അത് വലിയ കാരണമാണ്. ഈമാൻ എന്ന് പറയുന്ന വലിയ പവർ നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടാനുള്ള വലിയ തിന്മയാണ് വ്യഭിചാര പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ആ അശ്ലീലമാകുന്ന തോന്നിവാസങ്ങൾ, അത്രയും നിന്ദ്യമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സ്റ്റോപ്പ് ചെയ്യണം. ഒരിക്കലും സിനിമ കാണാനോ സീരിയൽ നോക്കാനോ അതുപോലെ ബ്ലൂ ഫിലിം നോക്കാനോ അല്ലാഹു റബ്ബിന്റെ അടുത്ത് പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ചിപ്പുകളിലും മൊബൈലിലും മറ്റ് ടൂൾസുകളും ഒക്കെ മാറ്റിയിട്ട് റബ്ബ് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിത രീതി, എന്റെ സൗണ്ട് കേൾക്കുന്ന ഓൺലൈനിലൂടെ ദൈവമായിട്ട് എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള സകല മുസ്ലിമീങ്ങളോടും പറയുന്നു, അത്തരം ശൈലികൾ ജീവിതത്തിൽ നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല. അത് മാറ്റപ്പെടാൻ ഈ മഹത്തായ രാത്രിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഭാര്യമാരെ ആക്രമിക്കുക, ഭാര്യമാരോട് മോശമായിട്ട് പെരുമാറുക, ഭാര്യമാരെ നിസ്സാരപ്പെടുത്തി കുറ്റപ്പെടുത്തി കുടുംബത്തിന് നിന്ദ്യമായ അവസ്ഥയിൽ ജനമധ്യത്തിലും സ്വന്തമായിട്ടും അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള സംസാരവും പ്രവർത്തനവും ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല. ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, ഭർത്താക്കന്മാരോട് പുരുഷന്മാരോട് തട്ടിക്കയറുന്ന സ്വഭാവം, എതിര് സംസാരിക്കുന്ന തട്ടിക്കയറി സംസാരിക്കുന്ന സ്വഭാവം ഏത് മുസ്ലിം സഹോദരിമാരിലുണ്ട്? ആ കുടുംബത്തിൽ ജനിക്കുന്ന മക്കളെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഉപകരിപ്പിക്കൂല. അതുകൊണ്ട് അത്തരം തട്ടിക്കയറി സംസാരിക്കുന്ന എതിരുമുണ്ടെന്ന, നിങ്ങളെ കാസർഗോഡ് ശൈലിയിൽ എതിരുമുണ്ടെന്ന സ്വഭാവം ഏതെങ്കിലും ഉമ്മമാരിലോ സഹോദരിമാരിലോ പെൺകുട്ടികളിലോ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഹയാവോടുകൂടെ അടക്കത്തോടെ വലിയ അച്ചടക്കത്തോടെ മാന്യമായിട്ട് അല്ലാഹു റബ്ബുലത്തിന്റെ പൊരുത്തത്തിൽ സ്വകാര്യ ജീവിതം പോലും റബ്ബിന്റെ പൊരുത്തത്തിൽ തഖ്വയിലായിട്ട് ജീവിക്കാൻ എന്റെ ചെറുപ്പക്കാരികൾ പ്രത്യേകമായിട്ട് ഈ മജ്ലിസിൽ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു നിലക്കും പാട്ടുകളോ സംഗീതങ്ങളോ അത്തരം വിഷയങ്ങളോ അതിലകപ്പെടാനോ സ്കൂളിലെ കലോത്സവ പരിപാടികളിൽ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ വേഷം മാറിയിട്ടും മാറാതെയും ഡാൻസിലും മറ്റുമൊക്കെ ആയിട്ട് ആടി ഉലയുന്നത് അത്തരം സ്വഭാവം അത് മുസ്ലിമിന് പറ്റൂല. അല്ലാഹുവിന്റെ ഖുർആൻ അത് അംഗീകരിക്കൂല, അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല. അവിടുത്തെ അസ്ഹാബിന് ചിന്തിക്കാൻ കഴിയൂല, അവരൊക്കെ കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരുഭൂമി താണ്ടിയിട്ട് വർഷങ്ങളോളം ദിവസങ്ങളോളം വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ പാറക്കല്ല് പോലും വയസ്സത്ത് വെച്ചുകെട്ടിയിട്ട് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തിട്ട് ജനാംഗങ്ങളിൽ വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശത്രുഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് വെട്ടുകൊണ്ട് കൊത്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ചീറ്റിയൊഴുകിയിട്ട് പെടഞ്ഞ് ഷഹീദായിട്ടാണ് ഈ മഹത്തായ ഇസ്ലാമിന്, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് നമ്മിലേക്ക് കൈമാറിയിട്ടുള്ളതെങ്കിൽ ആ പവിത്ര ഇസ്ലാമാകുന്ന സുന്നി ആദർശത്തിൽ നിന്ന് ഒരു നിലക്കും ഹബീബിന്റെ സ്നേഹികൾക്ക് മാറിയിട്ട് മുജാഹിദിലോ ജമാഅത്തെ ഇസ്ലാമിയിലോ സലഫിയിലോ തബ്ലി ജമാഅത്തിലോ ഖാദിയാനി ഉൾപ്പെടെയുള്ള ഒരു പുത്രാശയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾക്ക് അണിചേരാനും ആ ആദർശം ആ ആശയം സ്വീകരിക്കാനും അവരെ പിന്തുടരാനും അത്തരക്കാർക്ക് കഴിയില്ല. അതുകൊണ്ട് ഒരു വഹാബി ആശയത്തിലും പെടാതെ യഥാർത്ഥ ഇസ്ലാമാകുന്ന സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചെങ്കിലേ ആദരിക്കാൻ
ആദരിക്കേണ്ടവരെ ആദരിക്കാനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും പിന്തുടരേണ്ടവരെ പിന്തുടരാനും കഴിയൂ എന്ന് മനസ്സിലാക്കി എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ സുന്നി മക്കളായിട്ട് മൗത്ത് വരെ നിലകൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ 10,000 ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തടിച്ചുകൂടിയിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ഇവിടെ നിയന്ത്രിക്കാൻ 100,000 വളണ്ടിയർമാരുണ്ടെങ്കിലും ആ വളണ്ടിയർമാരുടെ സേവനമൊന്നും ഈ ജനത്തിന്റെ ഇടയിൽ ഒന്നുമല്ല. അല്ലാഹുവേ പ്രിയപ്പെട്ട, രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന ഈ മജ്ലിസിന് വേണ്ടി ദൂരദിക്കുകളിൽ പോയിട്ട് ഈ മജ്ലിസ് ഒന്ന് ശ്രദ്ധിക്കാനോ ഇവിടത്തെ ഒരു വാക്കുപോലും കേൾക്കാതെ ഈ മജ്ലിസിനെ സ്നേഹിച്ച്, നിന്റെ ഹബീബിനെ സ്നേഹിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട വളണ്ടിയർമാർക്ക് അവരുടെ കുടുംബത്തിലുൾപ്പെടെ നീ വലിയ ബർക്കത്തും ഐശ്വര്യവും വലിയ ഹൈറും വർദ്ധിപ്പിക്കും റഹ്മാനെ. അവരിലും കുടുംബത്തിലുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. അവർക്ക് ജോലിയിലും എല്ലാത്തിലും വലിയ ഉയർച്ച നൽകണം റഹ്മാനെ. ആഖിറത്തിൽ ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ ഇത് കാരണമാക്കണം റഹ്മാനെ. അതുകൊണ്ട് വളണ്ടിയർമാരെല്ലാവരും ഇനി വളണ്ടിയർമാരായി, ബായാറ് സലാത്തിന്റെ വളണ്ടിയറായിട്ട് ഞാനുമുണ്ട് എന്ന നിലക്ക് വളണ്ടിയറായിട്ട് വരാൻ തയ്യാറുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹികളായ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും പറയുന്നു, നിങ്ങളെല്ലാവരും അടുത്ത വ്യാഴാഴ്ച 4 മുജമ്മയിലെത്തണം. ഇൻഷാല്ലാ നമ്മൾക്ക് വളണ്ടിയർമാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് എത്തിപ്പെട്ട സകല വിശ്വാസികളോടും പറയുന്നു, വളണ്ടിയർമാരനുസരിച്ച് വളരെ സഹകരിച്ചുകൊണ്ട് നിങ്ങൾ വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ദൂരദൂര ദിക്കുകളിൽ നിന്ന് വാഹനവുമായിട്ട് വന്ന എത്രയോ കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം ഉൾപ്പെടെ, മലപ്പുറം ജില്ല ഉൾപ്പെടെ ദൂരദിക്കുകളിൽ നിന്ന് ഈ മജ്ലിസിലേക്ക് എത്തിയവരുണ്ട്. എല്ലാവരും ക്ഷീണമില്ലാത്ത നിലക്ക് വല്ല ക്ഷീണമോ പ്രയാസമോ ഒക്കെ ഉണ്ടാകുമ്പോൾ വാഹനമൊക്കെ നിർത്തി ഒന്ന് എല്ലാ ഉറക്കൊക്കെ ഒന്ന് ഉണർന്ന് വളരെ ജാഗ്രതരായിട്ട് യാത്ര പൂർത്തിയാക്കാൻ ശ്രമിക്കണമെന്നും, പ്രത്യേകിച്ച് ഈ സുള്ള്യ കൊടക് ഭാഗത്തു നിന്ന് വന്ന ആളുകൾ നമ്മുടെ പിന്നെ പോകുന്ന സമയം എല്ലാവരും ഒരുമിച്ചുകൂടി വളരെ നല്ല നിലക്ക് ശാന്തമായിട്ട് നല്ല രൂപേണ പിരിഞ്ഞു പോകാനും, അതും കാസർഗോഡ് ഭാഗത്തിലൂടെ പോകാൻ കഴിയുമെങ്കിൽ ആ കാസർഗോഡ് ഭാഗത്തിലൂടെ ഇന്ന് ഈ ദിവസമായതുകൊണ്ട് പോകാൻ നിങ്ങൾ സൗകര്യപ്പെടുന്നവർ അങ്ങനെ തുനിയണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നാം മുസ്ലിമീങ്ങൾ ഹബീബിന്റെ ആഹ്വാനം അക്കിലും ജാറക്ക വലൗകാന കാഫിറ, നിന്റെ അയൽവാസി കാഫിറാണെങ്കിൽ, അമുസ്ലിമാണെങ്കിൽ, അവിശ്വാസിയാണെങ്കിൽ പോലും അവനോട് നീ മാന്യമായിട്ട് പെരുമാറണമെന്നും, നീ നിന്റെ വീട്ടിൽ വയറുനിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ തൊട്ടപ്പുറത്തുള്ള അമുസ്ലിം സഹോദരനാണ് അവിടെ പട്ടിണിയിൽ വിശപ്പോടുകൂടെ കഴിയുന്നതെങ്കിൽ അവനെ നീ നോക്കാതെ, അവന്റെ വിശപ്പടക്കാൻ നിനക്ക് സഹകരിക്കാൻ കഴിയാതെ നീ വയറു നിറക്കുന്നവനാണെങ്കിൽ എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കൂല, തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കൂല, ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കൂല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് സകല മനുഷ്യരും ഐക്യത്തോടെ, നന്മയോടെ, അവനവന്റെ മതമനുസരിച്ച് സ്വതന്ത്രമായിട്ട് പരസ്പര സ്നേഹികളും സഹകാരികളുമായി വളരെ വിനയത്തോടെ സഹകരണത്തോടെ ജീവിക്കാൻ എല്ലാ നിലക്കും കടപ്പെട്ടവരാണെന്നുള്ള ബോധം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കണം. ആ നിലക്ക് നമ്മുടെ നാട്ടിൽ അല്ലാഹു പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം നിലനിർത്തട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സമാധാനവും വലിയ ഐക്യവും അല്ലാഹു ലോകം മുഴുവനും, ലോക മനുഷ്യർക്ക് മുഴുവനും അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കുന്നു. ഒരുപാട് ആളുകൾ ഈ മഹത്തായ മജ്ലിസിന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. പല ക്യാൻസർ പിടിച്ച ആളുകൾ രോഗം സുഖപ്പെട്ടു എന്ന സന്തോഷത്തോടെ കൂടിയിട്ടുണ്ട്. പലവരും നാവിൽ ക്യാൻസർ ആയിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട ഒരു ഉമ്മ, കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വടകരയിലെത്തിയപ്പോ മർക്കസിന്റെ കാരന്തൂർ മർക്കസിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ ഉമ്മയുമായിട്ട് മക്കൾ വടകരയിലെത്തിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ നാവിൽ മുഴുവനും ക്യാൻസർ ആയിട്ട് ഉമ്മ വലിയ വിഷമത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉമ്മാന്റെ അസുഖം സുഖപ്പെടാൻ നിങ്ങൾ ബായാറു സലാത്തിന് വന്നോ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ മഹത്തായ മജ്ലിസിലുണ്ടല്ലോ. കാലിന്റെ മുട്ടിൽ ക്യാൻസർ പിടിപെട്ട 11 ഒരു കുട്ടിയെ കൊണ്ടുവന്നു. കാൽ മുട്ട് വീങ്ങിയിട്ട് തിരൂരിലുള്ള ഒരു കുട്ടിക്ക് ശരീരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ആ കുട്ടിയുടെ അസുഖം മാറാൻ നിയ്യത്ത് ചെയ്ത് ഈ മഹത്തായ മജ്ലിസിലെത്തിയ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുണ്ട്. ആഫിയത്ത് നൽകണം റഹ്മാന്. ഏത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം ബൂസിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തളർവാദം പിടിപെട്ടിട്ട് സകല ഡോക്ടർമാരും ചെക്കപ്പ് നടത്തിയിട്ടും മരുന്നില്ലെന്ന് അവർ വിധി എഴുതി, ഇത് മരിക്കാനുള്ള അസുഖമാണെന്ന് അവർ റിപ്പോർട്ട് കൈമാറിയപ്പോ പറഞ്ഞു, എന്റെ രോഗം സുഖപ്പെടില്ല, എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ്, എന്റെ രോഗം സുഖപ്പെടില്ലെന്ന് പറഞ്ഞ് ആരെന്നെ റിജക്ട് ചെയ്താലും രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ്, ആ കാരണക്കാരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ മദ്ഹ് ചെയ്യാൻ തൽസമയം തന്നെ ഇമാം ബൂസിർ റളിയല്ലാഹു അൻഹുവിന്റെ തളർവാദം സുഖപ്പെട്ട് പൂർണ്ണ ആരോഗ്യം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഹബീബിന്റെ മദ്ഹുകൾ ധാരാളമായിട്ട് എഴുതി. അതാണ് ബുർദ മൗലായ നമ്മളെ ചെല്ലൂലേ, ആ ബുർദ അമീൻ തഖുർജി എന്ന് പറയുന്ന ആ ബുർദ, അതിൽ ഇമാം ബൂസിർ തങ്ങളെ ഹബീബിന്റെ മഹത്വം പറഞ്ഞു പറഞ്ഞു. തങ്ങള് അത്ഭുത മനുഷ്യരാണ്, വല്ലാത്ത മനുഷ്യരാണ്, വലിയ ബഹുമാനത്തിന്റെ ഉടമയാണ്. അവിടുത്തെ ബഹുമാനം എങ്ങനെയാണ് എഴുതുക, ചെല്ലിയ പദ്യം എങ്ങനെയാണ് പൂർത്തിയാക്കാൻ കഴിയുക, എനിക്കിനി വരികളില്ല, അവിടുത്തെ പ്രകീർത്തിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. ആ സമയത്ത് ഇടപെടുന്നു റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇടപെട്ടു പറയുന്നു, പദ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കണ്ട ബൂസുരി, നന്നായിട്ട് ചൊല്ലിക്കോ. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. തളർവാദം പോലും വലിയ വലിയ മാരക രോഗം പോലും സുഖപ്പെടുത്താനും സുഖപ്പെടുത്തിയതുമായ ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രതീക്ഷയുള്ള റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ കൊണ്ട് സകല ക്യാൻസർ ഉൾപ്പെടെ രോഗങ്ങൾ ഈ മജ്ലിസ് കാരണം സുഖപ്പെടുത്തണം. അല്ലാഹു നൽകണം. അല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. ഒരു കാരണവശാല നിസ്കാരം കഥാവരുത്. അടുത്ത ബായാറ് സ്വലാത്ത് ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ്. ഫെബ്രുവരി 20-ാം തീയതിയാണ് ബായാറ് സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തി. സ്വലാത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഈ മഹത്തായ മുജമ്മ, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികളുണ്ട്, ശരീഅത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊന്നും താമസിക്കാൻ അനുസൃതമായ നിലക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബിൽഡിംഗിന്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിലേക്ക് നിങ്ങളെല്ലാവരും തരണം. ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പണി മുന്നോട്ട് പോകാനും പ്രയാസമുണ്ട്. ഞാൻ എല്ലാവരോടും പറയല്, എന്നോട് ഇവരൊക്കെ സാമ്പത്തിക പ്രയാസം വരുമ്പോൾ സ്വലാത്ത് മജ്ലിസ് പിരിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തൂല്ല എന്ന് തന്നെ പറയല്. പക്ഷേ ഇവിടെ ഇത് വളരെ വളരെ അങ്ങേയറ്റം നമ്മുടെ ബിൽഡിംഗുകളുടെ നിർമ്മാണം പൂർത്തിയാകാൻ സഹായം വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഹബീബിന്റെ മജ്ലിസിൽ പറയുന്നത്, അള്ളാഹുവിന്റെ ദീനി സ്ഥാപനങ്ങൾ ഈ മജ്ലിസ് കാരണം ഇവിടെ വളർന്നു വലുതാകണം. ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം നടത്തുന്നു, പക്ഷേ ഇവിടെ ഒരുപാട് ബിൽഡിംഗുകൾ വന്ന് ഒരു വലിയ നിലയ്ക്ക് ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഇവിടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ, വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് കെൽപ്പുറ്റ പണ്ഡിതരാക്കി ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ ദാവത്ത് ചെയ്യാൻ ഉതകുന്ന നിലയ്ക്ക് ഇവിടെ വലിയ ദീനി സംരംഭങ്ങൾ വളർന്നു വരണം. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം വേണം. ആ മഹത്തായ ബിൽഡിംഗ് നിർമ്മാണം, ഹിഫ്ദുൽ ഖുർആന്റെ ബിൽഡിംഗ് നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരീഅത്ത് കോളേജിന്റെ ബിൽഡിംഗ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം അവിടെ ഫില്ലറൊക്കെ വാർത്തു വെച്ച് അതിന്റെ പണി ദിവസവും നടക്കുന്നുണ്ട്. അപ്പോ അതിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഓരോരുത്തർ ഏറ്റെടുത്ത് ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ എന്ന നിലയ്ക്ക് ഒരു 10 സ്ക്വയർ ഫീറ്റോ ഒരു 50 സ്ക്വയർ ഫീറ്റോ 25 സ്ക്വയർ ഫീറ്റോ ഒക്കെ ഏൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മജ്ലിസിലൊന്ന് പറഞ്ഞാൽ, ഹബീബിന്റെ മജ്ലിസ് കൊണ്ട് എത്രയോ ക്യാൻസർ വന്നിട്ട് ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ടും പലപ്പെടാതെ സുഖം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയോടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരാരെങ്കിലും തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് ഒരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹു നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, അവരെ വിഷമങ്ങൾ തീർക്കണം റഹ്മാനെ.
പനി പിടിപെട്ട് ഞാൻ കഴിഞ്ഞ സ്വലാത്തിന് പറഞ്ഞിരുന്നു, ഡോക്ടർമാരൊക്കെ വല്ലാത്ത നിലയ്ക്ക് രോഗം കാണാതെ പ്രയാസപ്പെട്ട് സ്വലാത്ത് മജ്ലിസിലേക്ക് നിർബന്ധം പിടിച്ച് ഡിസ്ചാർജ് വാങ്ങി എത്തിപ്പെട്ട പ്രിയപ്പെട്ട ഹനീഫ് അല്ലേ, ഹംസ ഉക്കട, പത്ത് സ്ക്വയർ ഫീറ്റ് 10,000 രൂപ. അല്ലാഹു എന്നെ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. സമയം വൈകി, ഇനി ആരാ? ആ പത്തിന്റെ ആൾക്കാര് വേം പറഞ്ഞോളൂ. ഇനി ആരാ? ആ പത്ത് ആരാ? പത്ത് സ്ക്വയർ ഫീറ്റ് ഒരാള് പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വേണം. അബ്ദുൾ റഹ്മാൻ കുളായി, കിഡ്നിക്ക് അസുഖമാണ്. അള്ളാഹുവേ എന്ത് അസുഖമാണെങ്കിലും ഈ മജ്ലിസ് കാരണം നീ ശിഫയാക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. വളരെ പെട്ടെന്ന് ഭയം പറയണം, പെട്ടെന്ന് മുനീർ صلاتك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل صلاة كاملة وسلم سلاما طاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. يا كريم يا الله يا رحمن يا الله يا رحيم يا الله إنا نرفع وكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من أنضمت إليك يا ربنا ننقل قبولك رحمنا ഈ മുത്തബറക്കായ സദസ്സിലും പവിത്ര ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി കഴിഞ്ഞ ഈ മഹത്തായ സമയം നിന്റെ ഹബീബിന്റെ മദ്ഹലും സ്വലാത്തിലുമായി ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ വിശ്വാസികൾ റബ്ബേ കബൂലാക്കണം റഹ്മാന്, നീ സ്വീകരിക്കണം റബ്ബേ, നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബിന്റെ മദഹുകളും അവിടുത്തെ മഹനീയ ഹളത്തിലേക്ക് നീ എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബുനാൽ ഞങ്ങളെ കൺപു നിറക്കണം റബ്ബേ, അവിടത്തോടുള്ള അഷ്മ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂമീങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അബദ്ധങ്ങളും പോരായ്മകളും സംഭവിച്ചവരാണ്. എന്ത് തെറ്റുകുറ്റം ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാ, ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിലൊരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. അല്ലാ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ മുതഹിറൽ ഖുലൂബ് തഹിറ ഖുലൂബനാ മിനൽ കിബ്രി വസിയായി വൽ ഹസദി വൽ അജ്ബി വൽ നിഫാഖി വശഹവതി വമിൻ സായിരി സൂഇൽ ഖുലുഖ്. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتാക്കണം അല്ലാ, ഈമാൻ ഏറ്റിത്തരണം റബ്ബേ, തഖ്വ ഏറ്റിത്തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറായി ഏറ്റി നിലനിർത്തണം റബ്ബേ.
ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അമ്മ, ഞങ്ങളാ ഇസ്ലാത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളായുധങ്ങൾ നീ മറക്കണമല്ല റബ്ബേ, നിന്റെ സ്വാലിഹീൻ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ടതു വസിയത്ത് ചെയ്ത ഈ മഹത്തായ ബായാത്ത് ഫലാത്തിലേക്ക് ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവർ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ രോഗികളുള്ളവര്, കടങ്ങളുള്ളവര്, വിഷമങ്ങളുള്ളവര്, കുട്ടികളില്ലാത്തവര്, കാര്യങ്ങൾ എളുപ്പമാകേണ്ടവർ, ഹക്കുകൾ തിരിച്ചു കിട്ടേണ്ടവര്, പല പ്രയാസങ്ങളും പല വിഷയങ്ങളും പല കാര്യങ്ങൾക്കും പരിഹാരം, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഈ മജ്ലിസിനെ ആശ്രയിച്ച് നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. കബൂലാക്കണം, ഞങ്ങൾക്കും ഞങ്ങളുടെ സകല സ്നേഹികൾക്കും ദുആ കൊണ്ട് കടപ്പെട്ട ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് ലക്ഷക്കണക്കിന് രൂപ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് രൂപ സ്ക്വയർ ഫീറ്റ് കണക്കിന് ഏറ്റെടുത്ത് ആര് ഞങ്ങളോട് കഴിഞ്ഞ ജൽസയെ മീലാദിലും ഉപ്പളഹുബുൽ റസൂലിലും ഒക്കെ സഹകരിച്ച് സഹായിച്ച് പത്തലുകളും മറ്റ് ചീരണികളും വിഭവങ്ങളും കൊണ്ടുവന്ന ഉമ്മമാരുൾപ്പെടെ ദുആ കൊണ്ട് കടപ്പെട്ട സ്ഥാപനത്തിന്റെ സഹകാരികളായ ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങന്മാരും ഉസ്താദുമാരും രാഷ്ട്രീയ സാമൂഹിക സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ പ്രവർത്തകരുൾപ്പെടെ ആര് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ, സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഹബീബിനെ കൊണ്ട് മാപ്പാക്കി തരണം റഹ്മാൻ. അർഹമുറാഹിമായ റബ്ബേ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇന്ന് ഉച്ചക്കും ഇന്നലെയുമായി ആംബുലൻസിലും അല്ലാതെയും എത്രയോ വാഹനങ്ങളിൽ രോഗികൾ ഇവിടെ ചില വാഹനത്തിലുമൊക്കെ ഇവിടെ എത്തിപ്പെട്ട പ്രിയപ്പെട്ട രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട്, ഹാർട്ടിന് പ്രയാസങ്ങളുള്ളവരുണ്ട്, മറ്റ് വിഷമങ്ങളുള്ളവരുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ ഞങ്ങളിലും പറയപ്പെട്ടവരുമുണ്ട്. നീ കാമിലായ ആഹിയത്ത് നൽകണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണമല്ല, നീ ശിഫയാക്കണമല്ല. ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, അവയവം മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്. 11 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു, കാലിന്റെ മുട്ടിൽ ക്യാൻസറായി മുട്ടു വീങ്ങിയിട്ടുണ്ട്, കാലിന്റെ തൊട മുറിക്കാൻ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വലാത്തിന് വന്നതാണ്. മുറിക്കാതെ സുഖപ്പെടുത്തണമല്ലോ, ഓപ്പറേഷനില്ലാതെ സുഖപ്പെടുത്തണം റഹ്മാൻ. അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷനില്ലാതെ സകല രോഗികൾക്ക് നൽകണമല്ലോ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ലോ, കാലവീക്ക ക്യാൻസർ, നാവില് ക്യാൻസർ, കണ്ണില് ക്യാൻസർ, മലദ്വാരത്തിൽ ക്യാൻസർ പിടിപെട്ട ഷാജഹാൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഈ മജ്ലിസിലുണ്ട്. തലശ്ശേരി പാനൂരിൽ നിന്ന് വന്ന് സങ്കടത്തോടെ ആഫിയത്ത് ഉദ്ദേശിച്ച് കരഞ്ഞുകൊണ്ട് നേരത്തെ പൊട്ടിക്കരഞ്ഞ് ആഫിയത്താക്കണം, നീ സുഖപ്പെടുത്തണമല്ലോ, നീ സുഖപ്പെടുത്തണം. ആ നിലക്ക് സ്വകാര്യ അവയവങ്ങളിൽ വരെ, വയറ്റിലും കുടലിലും അന്നനാളത്തിലും ശ്വാസകോശത്തിലും സ്വകാര്യ അവയവങ്ങളിലുമൊക്കെ ക്യാൻസർ പിടിപെട്ടവരുണ്ട്. ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് നിന്റെ ഹബീബിനെ കൊണ്ട് ഈ മജ്ലിസിൽ സുഖം നൽകിയ അല്ലാ, ആര് സുഖം ആഫിയത്ത് ഉദ്ദേശിച്ച് എത്തിയോ നീ ഹൈബാക്കാതെ കബൂലാക്കി വളരെ പെട്ടെന്ന് സുഖം നൽകണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബെ, നടക്കാത്ത കുട്ടികൾ ഉൾപ്പെടെ വൈകല്യം സംഭവിച്ചവര്, വികലാംഗര്, അപകടം സംഭവിച്ചവര് നീ നടത്തണം റഹ്മാന്. നടത്താത്ത കുട്ടികളെ നടത്തണം റബ്ബെ, വൈകല്യം സുഖപ്പെടുത്തണം അല്ലാ, അംഗവൈകല്യം സുഖപ്പെടുത്തണം അല്ലാ റബ്ബേ. മന്ദബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം സുഖപ്പെടുത്തണം അല്ലാ, പീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് നീക്കണം അല്ലാ,
അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണമെന്ന്, ഹാർട്ടിന്റെ പ്രയാസം നീക്കണമെന്ന്. ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, സൈഡ് എഫക്ട് വന്നവര്, തളർവാദം പിടിപെട്ടവര്, പലവരും വാഹനത്തിലും വീട്ടിലുമുണ്ട്, ബന്ധപ്പെട്ടവര് മജ്ലിസിലുണ്ട്, ആഫിയത്താക്കണം. ഏത് ഡോക്ടർമാര് സുഖപ്പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്റെ ഹബീബിനെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലും ആഖിറത്തിലുമില്ല. അത് ഉറച്ചു വിശ്വസിക്കുന്നവരാ ഞങ്ങള്. അതുകൊണ്ട് സലാമത്ത് നൽകണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണമല്ല, കിഡ്നി തകരാറിലായി ഡയാലിസ് നടത്തുന്നവരുണ്ട്, ഡയാലിസ് നടത്താൻ പറഞ്ഞവരുണ്ട്. ഡയാലിസ് ഇല്ലാതെ സുഖപ്പെടുത്തണമല്ലോ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ. വയറ്റിലെ മുഴ സുഖപ്പെടുത്തണം റഹ്മാനെ. കിഡ്നിയിലും മൂത്രത്തിലും സ്റ്റോൺ ഉള്ളവരുണ്ട്, സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭപാത്രത്തിൽ മുഴയുള്ളവരുണ്ട്, സുഖപ്പെടുത്തണം റഹ്മാനെ. അർഹമു റഹീമായ അല്ലാഹ് ഡിസ്കിന്റെ അസ്ഥിയുടെ തേയ്മാനം ഉൾപ്പെടെ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ കൈകാല് കണത്തിൽ കൊണ്ടും മൂലവേദന കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്, റബ്ബേ ആഫിയത്താക്കണമല്ലോ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നോർമലാക്കണം റബ്ബേ. സോറിയാസിസ് കാൻസർ ഉൾപ്പെടെ, വെള്ളപ്പാണ്ട് ഉൾപ്പെടെ, കുഷ്ഠരോഗം, എച്ച് ഐ വി, മാനസിക രോഗം, ഭ്രാന്ത്, ശൈത്താന്റെ പ്രയാസം, പല നിലക്കും ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാര് കൈയൊഴിഞ്ഞും ഡോക്ടർമാർക്ക് എന്തെന്ന് രോഗമറിയാതെ വിഷമിക്കുന്നവരും ഉൾപ്പെടെ ഒരുപാട് രോഗികളുണ്ട്. സകല രോഗങ്ങളും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളിലും പറയപ്പെട്ടവരിലും നീ സുഖപ്പെടുത്തി തന്നെ ബ്രഹ്മാണ്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവം മുറിച്ചു മാറ്റാതെ, ഞങ്ങളിൽ ഒരാൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയില്ലാതെ, നീ ആഫിയത്താക്കണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖസനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. വിസക്ക് കൊടുത്ത്, ബിസിനസിന് കൊടുത്ത്, പലവരുടെയും ചതിയിൽപ്പെട്ട് ലക്ഷക്കണക്കിന് കടത്തിൽ മുങ്ങി എഴുത്ത് നഷ്ടപ്പെട്ടവര്, പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നീ ചോദിച്ചാൽ നടപ്പില്ലാത്ത റബ്ബാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി റഹ്മത്തുല്ലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ തുറന്ന് തുറവടി നൽകണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും നീ മൗത്താക്കല്ല അല്ല, രോഗികളാക്കല്ല അല്ല, എഴുത്തു തകർക്കല്ല അല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഞങ്ങളെ അയിപ്പാക്കല്ല. ആര് ഞങ്ങളെ കൈവടിഞ്ഞാൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ല. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റബ്ബേ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നിന്റെ ഹബീബിനെ കൊണ്ട് കാത്തു സലാമത്തിലാക്കണമെന്നോ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അമ്മ, വെന്റിലേറ്ററിലാക്കല്ല അമ്മ, ഹോസ്പിറ്റലിലും നടു റോഡിലും ഞങ്ങളെ മൗത്താക്കും. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അന്ന, പെടുന്നര മൗത്താക്കല്ല അന്ന, ബോധമില്ലാതെ ഹോസ്പിറ്റലിലും ഐസിയുവിലും വെന്റിലേറ്ററിലും വീടുകളിലും കിടപ്പുള്ളവരുണ്ട്. സുഖപ്പെടുത്തണം റഹ്മാന്. മക്കളില്ലാതെ വർഷങ്ങളായി കല്യാണം കഴിച്ച് പല ചികിത്സകളും നടത്തിയ ഡോക്ടർമാരും മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മജ്ലിസ് കാരണം മക്കളെ നൽകിയ റബ്ബേ, നിന്റെ ഹബീബിനെ കൊണ്ട് ദൂരദിക്കുകളിൽ നിന്ന് മക്കളെ പ്രതീക്ഷിച്ച് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് എന്ത് പ്രശ്നമാണെങ്കിലും നീ പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം. അല്ലാ, ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം അല്ലാ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും പരീക്ഷിക്കല്ല അല്ലാ. സിഹറുകൊണ്ട് ഞങ്ങളെ തകർക്കല്ല റബ്ബേ, ഞങ്ങളെ ദർശമടക്കല്ല റബ്ബേ, ഞങ്ങളെ എന്തൊക്കെ തകർക്കല്ല അമ്മ, കുടുംബം ഛിന്നഭിന്നമാക്കല്ല അമ്മ, രോഗികളാക്കല്ല അമ്മ, അപകടത്തിൽ പെടുത്തല്ല അമ്മ. ഏത് സിഹറോ ആയിരുന്നോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിനെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കതിന്റെ പരിഹാരം നിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാനേ.
അയിന് നശിപ്പിക്കണം അള്ളാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്ന് ഞങ്ങളെയും സകല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും സദാത്തുക്കൾ ഉലമാ ഉൾപ്പെടെ നീ കാത്തു സലാമത്താക്കണം റഹ്മാനേ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു അക്രമത്തിലും പെടുത്തല്ല അല്ലാ, ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു ഫിത്നയിലും കൊടുക്കല്ല അല്ലാ, ഒരു ശത്രുവിന്റെ വിഷമത്തിലും നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. നീ നിന്റെ സ്വാലിഹികളെ കൊണ്ട് ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ ഐക്യം നിലനിർത്തണം അല്ലാ. തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമൂഹ ഈ രാജ്യത്തിൽ നിന്ന് നീ എടുത്തു കളയണം റഹ്മാനെ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും ഞങ്ങളെ സകല സ്നേഹികളിലും വലിയ ബർക്കത്ത് നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം അല്ലാ. മൗത്തായ വഫാത്തായ പ്രിയപ്പെട്ടവരുണ്ട്, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും ഞങ്ങളെ സലാത്ത് മജ്‌ലിസിൽ സംബന്ധിക്കുന്നവരുൾപ്പെടെ ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞ് ഖബറിലുണ്ട്, ദറജ ഉയർത്തണം. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വാലിഹീങ്ങളെ ദിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടിത്തരണം റഹ്മാന്. മക്കളില്ലാതെ വിഷമിക്കുന്നവര്, പെൺമക്കളെ കല്യാണം, ആൺകുട്ടികളെ കല്യാണം, 10, 25, 28, 30 വയസ്സായി പെങ്ങൾക്ക് കല്യാണം ശരിയായിട്ടില്ല. വേദനയോടെ സങ്കടം പറഞ്ഞ സഹോദരന്മാരും ബാപ്പമാരും ഉമ്മമാരും പെൺകുട്ടികൾ കല്യാണം ശരിയാവാതെ ആൺകുട്ടികൾ ഉൾപ്പെടെ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. സന്തോഷത്തിലാക്കണം റബ്ബേ. വീടില്ലാതെ വിഷമിക്കുന്നവര്, വാടക വീട്ടിൽ കഴിയുന്നവര്, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവര്, കുടുംബ ജീവിതത്തിൽ ഭാര്യഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങള്, ഹറാമിന്റെ ബന്ധങ്ങള്, ഹറാമായ അവിഹിത സ്നേഹങ്ങള്, പല നിലക്കും കുടുംബ ജീവിതം തകർന്നിട്ട് മക്കൾക്ക് അനുസരണമില്ല, ഭാര്യയ്ക്ക് അനുസരണമില്ല, ഭർത്താവിന്റെ അക്രമം, പല നിലക്കും കുടുംബ ജീവിതത്തിൽ വരെ ടെൻഷനോടെ കഴിയുന്ന മക്കൾ നന്നാവാൻ ഉൾപ്പെടെ സങ്കടപ്പെട്ടു മജ്ലിസിലെത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. കബൂലാക്കണം റബ്ബേ, സന്തോഷത്തിലാക്കണം റബ്ബേ, പ്രശ്നങ്ങൾ പരിഹരിക്കണം റബ്ബേ, റാഹത്ത് നൽകണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെയും അവരെയും ഏറ്റെടുക്കണം അല്ലാ. അയ്മത്ത് കണ്ടതുപോലെ യഖബത്തിലും മനാമിലും പല പ്രാവശ്യം ഹബീബിനെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണമല്ലോ. അവിടെ തുറിയാറത്ത് ചെയ്യാനും മഹബൂലായ നടക്കുന്ന നിർവഹിക്കാൻ ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം ഏറ്റി കബൂലാക്കി വർദ്ധിപ്പിച്ചിരുന്ന ബ്രഹ്മാനെ. തങ്ങളെ കാണാൻ അവസരമേറ്റി തരണമല്ലോ. നമസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് പറയുമ്പോ ഞങ്ങളെ ശറഫാക്കപ്പെട്ട ഹബീബ് കൽബുൽ തസവ്വുറാകണം. അതിന് വലിയ തെളിഞ്ഞ നിലക്ക് തങ്ങളെ ഞങ്ങൾക്ക് കാണണം. ഈ മജ്ലിസ് കബൂലാക്കി കാണിച്ചു തരണം റഹ്മാനെ. ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം അല്ലാ, ഉള്ള ജോലിയിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ ജയിലുകളിലും കള്ളക്കേസിലും നാട്ടിലും ഗൾഫിലും ഉൾപ്പെടപ്പെട്ടവരുണ്ട്. നീ സലാമത്താക്കണം അല്ലാ, റാഹത്തിലാക്കണം അല്ലാ. നിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് നൽകി. ഒരുപാട് കാലം പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബിന്റെ മഹബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് കിട്ടണം. അതിനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും നിന്റെ ഹബീബിനെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഏറ്റി നിലനിർത്തി നീ വർദ്ധിപ്പിച്ചു തന്ന് അവസാനം സഖറാത്തിന്റെ സമയം മലായികത്ത് വന്ന് തങ്ങളെ കാണിച്ച് അറിയോ എന്ന് ചോദിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ ഹബീബിനെ കൊണ്ട് നീ ഞങ്ങൾക്ക് ഈ മജ്ലിസുകാരനെ മാപ്പാക്കിയിട്ട് ഹാവോ മുഹമ്മദുർ റസൂലുള്ളാ
എന്ന് പറഞ്ഞ ഈമാനോട് തബസ്സുമിൽ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയതാണ് അബ്രഹാം. ഞങ്ങൾ ആഖിറത്ത് നന്നാക്കണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണമല്ലോ, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. എന്റെ ഖൈറാഹനിയത്തോടെ ഈ മജ്ലിസ് എന്തിയോ പൂർത്തിയാക്കണമല്ലോ, വിഷമം തീർക്കണമല്ലോ, രോഗം സുഖപ്പെടുത്തണം റബ്ബേ. റബ്ബന അതിന ബിദുനിയ ഹസനത വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين.